വെള്ളാരൻ കണ്ണുള്ള നീണ്ടു വെളുത്ത് ജർമ്മൻ നാഷണൽ ഫുട്ബോൾ ടീമിലും വമ്പന്മാരായ ബയേൺ മ്യൂണിക്കിലും എതിരാളികൾക്ക് ഒരു കേറാമലയായി ഉറച്ചു നിന്നും പറന്നും നിർഭയത്തോടെ പന്തിനെ പ്രഹരിക്കുകയും ചെയ്ത യൂറോപ്പിലെ നമ്പർ വൺ ഗോൾ കീപ്പറിൽ ഒരാളാണ് മാനുവൽ ന്യൂയർ. ഏതൊരു വമ്പൻ സ്ട്രൈക്കറെയും നേരിടാനുള്ള പക്വത തൻ്റെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ആവായിച്ചെടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ പവർ ലോകം അറിയുന്നതിന് മുമ്പ് തന്നെ ബയേൺ മ്യൂണിക്ക് അറിഞ്ഞിരുന്നു എന്നതാണ് സത്യം. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ന്യൂയർ ഇന്നും ജർമ്മൻ നാഷണൽ ടീമിൻ്റെ ഒന്നാം ഗോൾ കീപ്പറായത്. 1986 March 27 പശ്ചിമ ജർമ്മനിയിലെ ഗെൽസൻ കിർഷൻ എന്ന സിറ്റിയിലാണ് ന്യൂയർ ജനിക്കുന്നത്. യൂത്ത് കരിയർ ജർമ്മനിയിലെ ഷക്കയ്ക്ക് വേണ്ടിയായിരുന്നു. എന്നാൽ തൻ്റെ 18 വയസ്സിൽ തന്നെ ഷാൽക്കയുടെ ബി ടീമിൽ സീനിയർ അരങ്ങേറ്റത്തിനുള്ള അവസരം ലഭിച്ചു. പിന്നീട് എ ടീമിലേക്ക് മാറിയ ന്യൂയർ 2011 ബയേൺ മ്യൂണിക്കിലേക്ക് എത്തുന്നത്. ബയേൺ മ്യൂണിക്കിനായി ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ ബൂട്ട് കെട്ടിയവരിൽ ഒരാളായ ന്യൂയർ 241 മത്സരങ്ങളിൽ മ്യൂണിക്കിൻ്റെ വല കാത്തു. അവിടെ വെച്ച് ഇതുവരെയുള്ള 8 ബുണ്ടസ്ലിഗയും ലഭിച്ചത് ബയേണിനാണ്. കൂടാതെ 4 DFB പൊക്കൽ, 4 DFL സൂപ്പർ കപ്പ്, 1 UEFA ചാമ്പ്യൻസ് ലീഗ്, 1 UEFA സൂപ്പർ കപ്പ്, 1 FIFA ക്ലബ് വേൾഡ് കപ്പ് എന്നിവ നേടുന്നതിലും അദ്ദേഹം പങ്കാളിയായിട്ടുണ്ട്. ജർമ്മനിയിലെ പരമോന്നത ബഹുമതിയായ സിൽബർനസ് ലോബർ ബ്ലാറ്റ് അവാർഡ് ന്യൂയോർക്ക് 2 ലഭിച്ചിട്ടുണ്ട്. 2 ജർമ്മൻ ഫുട്ബോൾ ഓഫ് ദി ഇയർ അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു. UEFA മികച്ച ഗോൾ കീപ്പർക്കുള്ള അവാർഡ് 4 തൻ്റെ ഷെൽഫിലേക്ക് ന്യൂയർ എത്തിച്ചത്. ജർമ്മൻ നാഷണൽ ടീമിനായി 2009 അരങ്ങേറിയ ന്യൂയർ ഇതുവരെ 92 മത്സരങ്ങളിൽ ജർമ്മൻ വല കാത്തു. ഇതിൽ 2010, 2014, 2018 വേൾഡ് കപ്പും ഉൾപ്പെടുന്നു. 2014 വേൾഡ് കപ്പ് ആയിരുന്നു ഇതിൽ ഫേവറിറ്റ്. ജർമ്മൻ ടീമിനെ ചാമ്പ്യന്മാരാക്കുന്നതിൽ മുഖ്യ പങ്കാളി ന്യൂയർ ആയിരുന്നു. കൂടാതെ ഈ ചാമ്പ്യൻഷിപ്പിലെ ഗോൾഡൻ ഗ്ലോവും ന്യൂയോർക്കായിരുന്നു. ജർമ്മനിയുടെ എക്കാലത്തെയും മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളായ ന്യൂയോർക്ക് ഇക്കൊല്ലം 35 വയസ്സ് തികയുന്നു. എങ്കിലും മൂർച്ച ഒട്ടും കുറയുന്നില്ല.